السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രിയമ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സർവാധിനാഥനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന പ്രവാചകൻ്റെ ഓരോ പ്രസംഗത്തിലുമുള്ള വസീയത്ത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ ഈ ആദർശ സമ്മേളനത്തിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആഹ്ലാദത്തിൻ്റെ ഒരു സംഗമമായിക്കൊണ്ടല്ല, മറിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഇങ്ങനൊരു വിശദീകരണം നൽകാൻ നാം നിർബന്ധിതരായി എന്നതുകൊണ്ടാണ്. ആദ്യമേ പറയട്ടെ, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരിലുള്ള ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് അല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ പൊളിക്കാൻ നടക്കുന്നവരോ അതിനെതിരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങളോ മറ്റ് ചെയ്തികളോ കോക്കസ് പ്രവർത്തനങ്ങളോ നടത്തുന്നവരുമല്ല. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടുവോ ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല, അതിൻ്റെ ആദർശത്തിൽ വെള്ളം ചേർത്തുകൂടാ എന്ന് നിർബന്ധമുള്ള ഒരു കൂട്ടം ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരുടെ പരിശ്രമ ഫലമായാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഒരു വർഷത്തോളമായി വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ സംഘടന പിടിച്ചെടുത്ത ഒരു കോക്കസ് ഏകപക്ഷീയമായ വിശദീകരണങ്ങളുമായി കേരളത്തിലെ മുജാഹിദുകളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രവർത്തകർ അഥവാ തൗഹീദിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രബോധകന്മാർ ശിർക്കിലേക്ക് പോയി എന്ന അത്യന്തം ഗുരുതരമായ ആരോപണമാണ് ഈ കോക്കസ് സാധാരണക്കാരായ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ നിർബന്ധിതരായിരിക്കുന്ന ഒരു ഘട്ടം എനിക്ക് പ്രത്യേകിച്ചുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചാരപ്പണികൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അള്ളാഹു എന്നും ഈ ആദർശത്തെ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തു പറയാൻ വയ്യാത്ത ഒരവസ്ഥ. അനീതിയും അക്രമവും കണ്ട് നമ്മൾ വളരെ ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്ന മാതൃകാ പുരുഷന്മാരെന്ന് വിചാരിക്കുന്ന പണ്ഡിതന്മാരും ദാഇമാരും വരെ കള്ളപ്രചരണങ്ങളും അർദ്ധസത്യങ്ങളും സത്യവും അസത്യവും കൂട്ടിക്കൊഴ ചാശിയ കുഴപ്പങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ പ്രവർത്തകർ പോലും പടച്ചവനെ ഇനി ആരിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ എന്ന് അവസാനം കൈമലർത്തുന്ന അവസ്ഥ. നമുക്കറിയാം, സംഘടനയുടെ ഐക്യവും ഭദ്രതയും ഓർത്ത് ക്ഷമിച്ചും സഹിച്ചും ആട്ടും തുപ്പും കേട്ട് സംഘടനാ മുഷ്കിൽ ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ വളരെയേറെ പിടിച്ചു നിന്നിട്ടുണ്ട്. ഇത് പറയാതെ, ജനങ്ങളുടെ മുമ്പിൽ പറയാതെ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും എന്ന നിലക്ക്, പക്ഷേ സാധിച്ചില്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 5 മാസത്തിലധികമായി ഞാൻ സംഘടനക്ക് പുറത്താണ്. ഖുതുബ മാത്രം നടത്താൻ സംഘടനയിലെ പോഷകഘടകങ്ങളുടെ ഒരു പരിപാടിയിലും പ്രസംഗിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വിപ്പ് കൊണ്ടുവന്ന് അത് എനിക്ക് അയച്ചു തന്നു, നിങ്ങളെവിടെ ഇങ്ങനത്തെ പരിപാടി പങ്കെടുക്കാൻ പാടില്ല.
സംഘടനയുടെയും പോഷകടങ്ങളുടെയും പരിപാടിയിൽ പങ്കെടുക്കരുത്. യൂണിറ്റുകളിലേക്കൊക്കെ സർക്കുലർ അയച്ചു, സക്കരിയ സലാഹിയെ വിളിക്കാൻ പാടില്ല. അദ്ദേഹം പ്രഖ്യാപിത ആദർശങ്ങൾക്കും അതുപോലെ തന്നെ പ്രബോധന മര്യാദക്കുമെതിരായി പുളിക്കൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നേതാക്കന്മാരുടെ ഒപ്പുള്ള കടലാസല്ലേ സത്യമായിരിക്കുമെന്ന് സാധാരണക്കാർ വിചാരിച്ചു. പക്ഷേ കുറച്ചൊക്കെ വിവേചനശേഷിയുള്ളവർ ചോദിച്ചു, ഏതു പ്രഖ്യാപിത ആദർശത്തിനെതിരിൽ അദ്ദേഹം എന്തു പ്രസംഗിച്ചു എന്ന് നിങ്ങൾ പറ. പ്രഖ്യാപിത ആദർശത്തിനെതിരിൽ പ്രസംഗിച്ചു എന്ന് ഏതൊക്കെ? നമുക്ക് പ്രഖ്യാപിത ആദർശങ്ങൾ ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെതിരെ അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്? എന്നെ ഒരാൾ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കേസെടുക്കൂല. നേരെ മറിച്ച് വിളിച്ച ചീത്ത വാക്ക് എന്താണ്, എവിടെ വെച്ച് വിളിച്ചു എന്ന് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ കൃത്യമായി ഇന്നതാണ് പറഞ്ഞത്, ഇന്ന ആദർശത്തിനെതിരാണ് പറഞ്ഞത് എന്ന് ഇതുവരെയും വ്യക്തമാക്കാതെ പുകമറകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ വിചിന്തനത്തിൽ വാർത്ത വന്നു. എന്താ എഴുതിയത്? ആദർശ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ ജീവിക്കുന്ന മുജാഹിദ് പ്രവർത്തകർക്കറിയാം ഞാൻ എന്ത് ആദർശ വിരുദ്ധ പ്രവർത്തന ചെയ്തത്, ഞാൻ ഏത് സംഘടനാവിരുദ്ധ പ്രവർത്തന ചെയ്തത്. ഇത് വിചിന്തനം വാരികയിൽ അച്ചടിച്ചു വന്നപ്പോൾ ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകൻ എഴുതി ചോദിച്ചു, വണ്ടൂരിലുള്ള ഒരു പ്രവർത്തകൻ, ഞാൻ എഴുതി കൊടുത്ത കത്താണിത്, എന്ത് ആദർശ വിരുദ്ധ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തതെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാൻ അവകാശമുണ്ട്, അതുകൊണ്ട് ബഹുമാനപ്പെട്ട നേതൃത്വം അതൊന്ന് വിശദീകരിക്കണം എന്ന്. ഇതുവരെയും അവർ വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങൾ എന്ന് പറയുന്നതും എന്തൊക്കെയോ പറഞ്ഞിട്ട് ആട്ടിനെ പട്ടിയാക്കുന്ന പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ ആയത്തോതിയിട്ട് മുജാഹിദുകൾക്ക് വയലറിന് കൊടുക്കുക. സ്വാഭാവികമായും ആളുകൾ വിചാരിക്കും നമ്മൾ ശിർക്കിലേക്ക് എത്തിപ്പോയി. പഠിച്ചു വെച്ചോ എന്തായി പറയണത്? അപ്പൊ ആദ്യം തന്നെ മുജാഹിദുകളിൽ ഒരു വിഭാഗം പച്ചയായ ശിർക്കിലേക്ക് ഖുറാഫാത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയാ. എന്നിട്ട് ഖുറാഫികൾക്കെതിരെ ആയത്തൊക്കെ അങ്ങോട്ട് ഓതുക. പണ്ടൊരു കവിയോട് കുതിരയെ വർണ്ണിക്കാൻ പറഞ്ഞു. കവി കുതിരയെ വർണ്ണിച്ചു നോക്കുമ്പോ അല്പം വാക്കുകളെ കിട്ടുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കുതിരയെ കൊണ്ടുപോയിട്ട് ഒരു തെങ്ങി കെട്ടി, എന്നിട്ട് തെങ്ങിനെ വർണ്ണിക്കാൻ തുടങ്ങി. എന്താണ് നീ തെങ്ങിനെ വർണ്ണിക്കണേ? ഏ, കുതിരയും തെങ്ങുമായിട്ടുള്ള ബന്ധം നിങ്ങൾ കണ്ടില്ല? അതിമില്ലല്ലേ എന്നെ കെട്ടിയിരിക്കുന്നത്. എന്നതുപോലെ നമ്മളെ കൊണ്ടുപോയി ഖുറാഫാത്തിൽ ആദ്യം കെട്ടുക, എന്നിട്ട് ഖുറാഫികൾക്ക് വന്ന മറുപടിയൊക്കെ നമുക്ക് പറയാം. ആരാ ഇതൊക്കെ ചെയ്യുന്നത്? ഇതുവരെ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾക്കെതിൽ പോരാടിയിരുന്ന രണ്ട് യുവ പ്രസംഗകരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സലഫിയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ മൂവർ സംഘമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. എനിക്കേതായാലും ഇപ്പൊ വിലക്കില്ലാത്ത കാലാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മിഠായി വിതരണം ചെയ്യണോ? സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണല്ലോ, ശ്വാസം വിടാലോ. ഇനി ഇനിയിപ്പോ ഒരു ഹദീസ് കണ്ട കെ ജെ യു ചർച്ച ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ആയത്തിനൊരു തഫ്സീർ സലഫ് സാലിഹുകളുടെ ഗ്രന്ഥത്തിൽ കണ്ടാൽ അടുത്ത മീറ്റിംഗ് പറഞ്ഞിട്ട് വോട്ടിനിട്ട് പാസ്സായാലേ പറയാവൂ എന്നില്ലല്ലോ. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കണം, ഒരു മിഠായി വിതരണം നടത്തിയാലോ എന്ന് ഞാൻ തമാശയായി ചോദിച്ചു. വാസ്തവത്തിൽ കഴിഞ്ഞ 30 വർഷമായി ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉള്ള ആളാണ് ഞാൻ. എന്ന് പറഞ്ഞ SSLC കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പോയി ചേർത്ത് പിന്നെ അറബി കോളേജിലേക്ക് പോയി. അന്ന് മുതൽ MSM പിന്നെ ISM, ഇപ്പോൾ KNM. 2003 മുതൽ KJ ആളാണ് ഞാൻ. MSM മണ്ഡലം സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടറിയായും ജില്ലാ പ്രസിഡന്റായും, ISM ജില്ലാ സെക്രട്ടറിയായും ജില്ലാ പ്രസിഡന്റായും പല ടേമുകളിൽ ഇരുന്നിട്ടുള്ള, MSM മെമ്പർഷിപ്പ് എടുത്ത അന്ന് മുതൽ പിരിയുന്നതുവരെയും സംസ്ഥാന എക്സിക്യൂട്ടീവിലുള്ള, ISM മെമ്പർഷിപ്പ് എടുത്ത അന്ന് മുതൽ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പിരിയുന്നതുവരെയും വൈസ് പ്രസിഡന്റായിട്ട് വിരമിക്കുന്നവരെ ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. 2003 സംഘടന പിളർന്ന് ചേരി തിരിഞ്ഞപ്പോ ഈ ആദർശ വ്യതിയാനം KJU ബോധ്യപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ച ഒരാളെന്ന നിലക്ക് ആളുകളുടെ ആവശ്യപ്രകാരം എന്നെ KJU നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, അന്നു മുതൽ ഞാൻ KJU. ഇപ്പോഴും KJU ഫത്വ ബോർഡിലും എക്സിക്യൂട്ടീവിലും ഉള്ള ഒരാളായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നിഷ്കരുണം പുറത്താക്കൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഇത് നമുക്കൊരു പരീക്ഷണമാണ്. ഇതിനെ ഒരു പരീക്ഷണമായി തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയും ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ 5 മാസത്തിനിടക്ക് എനിക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിലോ എന്റെ ലൈബ്രറിയിലോ അതുമല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഒക്കെ വെച്ച് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കുകയും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യാമായിരുന്നു.
പലരും പറഞ്ഞു നിങ്ങൾ എന്താണ് ഇനി സഹിച്ചു നിൽക്കുന്നത്, ഇതിനൊരു വിശദീകരണം കൊടുക്കണ്ടേ, ഞങ്ങൾ സ്റ്റേജ് കെട്ടിത്തരം അങ്ങോട്ട് വരി. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ സംഘടന അനുസരിക്കണം, സംഘടന അതിൽ തീരുമാനമെടുക്കുന്നത് വരെ ഞാൻ പോകുന്നില്ല. റമദാൻ ക്ലാസ്സിന് ഏതായാലും മുടക്കണ്ടാവില്ല, റമദാന്റെ ഒരു തസ്കീത്ത് ക്ലാസ് എടുത്തൂടെ? പറ്റൂല, അത് സംഘടന വിരോധിച്ചതാ. 18-ാം തീയതി റമദാനിന്റെ തൊട്ടു മുമ്പുള്ള 18-ാം തീയതി തീരുമാനിച്ചു പിൻവലിക്കാതെ. അപ്പൊ നടപടി പിൻവലിച്ചു എന്ന നിലക്ക് ഞാൻ ജുമാക്ക് ഖുതുബക്ക് ചെന്ന ആ പള്ളിക്കാര് പറഞ്ഞു ഇന്ന് നോമ്പിന്റെ വിധി വിലക്കുകൾ എന്നിട്ട് അസറിനൊരു ക്ലാസ് എടുത്തൂടെ, ആ കുഴപ്പമൊന്നുമില്ല, വിലക്കൊക്കെ പിൻവലിച്ചു എന്നല്ലേ കേൾക്കുന്നത്. അങ്ങനെ അവര് ഖുതുബയ്ക്ക് പറഞ്ഞ് അസർ. അപ്പൊ ജുമാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ അഹമ്മദ് അലി മദന്റെ ഫോണ്, ആ ഇന്നിപ്പോ ഖുതുബ ഭയങ്കര ചേർവൂരായിരുന്നല്ലേ, ആ അത് കുഴപ്പമില്ല, തലശ്ശേരിൽ നിന്ന് ഇങ്ങോട്ട് മാറിയെന്നല്ലേ ഉള്ളു, അവിടെ എന്താ ക്ലാസ് ഉണ്ട് എന്ന് കേട്ടു. ആ വിലക്കൊക്കെ പിൻവലിച്ചല്ലേ, അപ്പൊ റമദാനെ പറ്റി ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. അതിപ്പോ വേണ്ട, അത് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. ആയിക്കോട്ടെ വേണ്ട, ഞാൻ അനുസരിച്ചു. റമദാനിന് ഒരു ക്ലാസ് പോലും എടുക്കാൻ അനുവദിക്കാതെ കടന്നുപോയി. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നാട്ടിലൊക്കെ പ്രചരിപ്പിച്ചു, നമ്മളറിയിച്ചിട്ടില്ല. 18-ാം തീയതി കഴിഞ്ഞ് 19-ോ 20-ോ ഒക്കെ ആകുമ്പോ ഇപ്പൊ വരും കത്ത് പിൻവലിച്ചു എന്ന് കാത്തിരിക്കുമ്പോഴതാ CD ടവർ എന്ന ഒരാൾ വരുന്നു, കത്ത്. കത്ത് നോക്കുമ്പോ എന്താ, കൂടിക്കാഴ്ചക്ക് വേണ്ടി ഒന്നുകൂടി അങ്ങോട്ട് ചെല്ലണം എന്നാണ്. 21-ാം തീയതി കത്ത് കൊണ്ടത്, 28-ാം തീയതിയിലേക്ക്. പിന്നെ വിളിച്ചു പറഞ്ഞത് 31-ാം തീയതി മതി. ആയിക്കോട്ടെ, ചെന്ന് നോക്കുമ്പോ എന്താണെന്നറിയോ, കുറെ നിബന്ധനകൾ എഴുതി വെച്ചിരിക്കുന്നു. ഈ നിബന്ധനകൾ അംഗീകരിച്ച് ഒപ്പിട്ടാലേ സംഘടനക്കകത്ത് കയറാൻ പറ്റുള്ളൂ. എന്താ നിബന്ധന? ഞാൻ എൻ്റെ ഒരു പുസ്തകം, എൻ്റെ ഒരു കത്ത് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കിട്ടിക്കാണും, കിട്ടാത്തവർ അത് വായിക്കണം. KK സക്കരിയ സലാഹി പഴയ വാദത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനമെഴുതി KJU കൊടുക്കുകയും അത് KNM അംഗീകാരത്തോടുകൂടി വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കുകയും അത് പ്രസംഗിക്കുകയും വേണം. അതിന് ഞാൻ ഒപ്പിട്ടു കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ തർക്കിക്കാനൊന്നും നിൽക്കണ്ട, ഒപ്പിടുന്നുണ്ടോ ഇല്ലേ? അധികാര സ്വരത്തിൽ റമദാനാണ്, ഞാൻ 70 കിലോമീറ്റർ യാത്ര ചെയ്ത് എനിക്ക് ചുണ്ടൊക്കെ വരണ്ടിട്ടുണ്ട്, നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പോ തർക്കിക്കാനൊന്നും നിൽക്കണ്ട, വാദപ്രതിവാദമൊന്നും പെടണ്ട, ഇവിടെ ഒപ്പിടുന്നുണ്ടോ ഇല്ലേ? തൊട്ടടുത്ത് പിന്നുള്ള വാചകം എന്താണെന്നറിയോ, ഈ വിഷയത്തിൽ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സംസാരിക്കുന്നതിനാൽ 6 മാസം നിരീക്ഷണത്തിലായിരിക്കും. ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന പരിപാടികൾ CD ടവറിൽ അറിയിക്കേണ്ടതാണ്. അച്ചടക്ക നടപടി കാലത്ത് ഖത്തറിലും സൗദിയിലും പ്രസംഗിച്ച് അച്ചടക്ക ലംഘനം നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ആയത് ഭരണസമിതിക്ക് എഴുതി കൊടുക്കുകയും വേണം. മേലിൽ ഭരണസമിതിയുടെ എല്ലാം ഞാൻ അനുസരിച്ചു കൊള്ളാമേ എന്ന് എഴുതി കൊടുക്കുകയും വേണം. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ എഴുതി, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പഠിക്കാനും ആലോചിക്കാനും സമയം ആവശ്യമാണ്. തർക്കിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, ഒപ്പിടുന്നുണ്ടോ ഇല്ലേന്ന് മാത്രം. അപ്പൊ എനിക്ക് ഒപ്പിടാൻ പറ്റാത്ത പലതും അതിലുള്ളത് കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു, എനിക്കതിലേതായാലും ഇപ്പോൾ ഒപ്പിടാൻ പറ്റൂല. അപ്പൊ പറഞ്ഞു, സഖരിയ ഒപ്പിട്ടില്ലെങ്കിൽ ഇപ്പോഴുള്ള നടപടി അങ്ങനെ തന്നെ തുടരും, ഖുതുബ മാത്രം നടക്കും, പ്രസംഗം പറ്റൂല. ആയിക്കോട്ടെ, എപ്പോ ഒപ്പിട്ട് തരാൻ പറ്റും, എത്ര ദിവസം വേണം? ഞാൻ പറഞ്ഞ അങ്ങനെ കട്ട് ഓഫ് ഡേറ്റ് ഒന്നും വെക്കണ്ട, റമദാൻ കഴിഞ്ഞോട്ടെ, ഏതായാലും ഇപ്പൊ റമദാനിൽ ഇനിയിപ്പോ ഒരു ക്ലാസ് ഒന്നും നടക്കൂലല്ലോ, ഖുതുബ മാത്രമേ നടക്കൂ, അവസാനത്തെ 10 ആയി. അപ്പൊ പറഞ്ഞു 1 മാസം മതിയോ, അത് വേണം. ഞാൻ പറഞ്ഞു അങ്ങനെ ഡേറ്റ് പറഞ്ഞ് തർക്കിക്കണ്ട, ഞാൻ എഴുതി തരാം പെട്ടെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ റമദാൻ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് 6 നോമ്പിലടക്കു തന്നെ അടിയന്തര എക്സിക്യൂട്ടീവ് ഉണ്ട് എന്ന് കേട്ടു, 2 ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഒപ്പിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു കത്ത് കൊണ്ടുപോയി കൊടുത്തു. അത് എക്സിക്യൂട്ടീവ് നടക്കുന്ന അന്ന് രാവിലെ 8 മണിക്ക് TP വീട്ടിൽ പോയിട്ട് ഞാൻ കൊടുത്തു ആ കത്ത്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു വാദം എനിക്കില്ല, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന ഒരു വാദം എനിക്കില്ല, ജിന്നിനോട് സഹായം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സലഫി ലോകത്തെ പണ്ഡിതന്മാർക്ക് എന്താണോ അഭിപ്രായം അതാണ് എന്റെയും അഭിപ്രായം. അതിൽ ശിർക്കാകുന്നതുണ്ട്, ശിർക്കാകാത്തതുണ്ട്. പക്ഷെ അങ്ങനെ സഹായം ചോദിക്കാമെന്നോ ചോദിക്കണമെന്നോ ചോദിച്ചാൽ തെറ്റില്ലെന്നോ ഒരു വാദം എനിക്കില്ല, അത് ഹറാമാണെന്നാണ് എന്റെ അഭിപ്രായം. അത് ചോദിക്കപ്പെടുന്ന വിഷയം അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ? അത് ഏത് സിട്ടിയോട് ചോദിച്ചാലും ശിർക്കാണ്, ജിന്നായാലും മലക്കായാലും നബിയായാലും. ഇതൊക്കെ പലതവണ തർക്കിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ TPയോട് പറഞ്ഞു, അന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തർക്കം വന്നപ്പോ
ഒപ്പിടാൻ ഞാൻ വിസമ്മതിച്ചല്ലോ, എന്തും ശിർക്കാണ്, എല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞ് ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോ ഒരു പണ്ഡിത സംഘടന എന്ന നിലക്ക് നമ്മൾ അങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റൂല. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എന്തോ നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ നോക്കണം. നമ്മളൊരു പണ്ഡിത സംഘടനയല്ല, വ്യക്തിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര തർക്കമായി. ആ സന്ദർഭത്തിൽ ടി പി പറഞ്ഞു, എന്തായാലും ഭൗതിക കാര്യം ചോദിക്കുകയാണെങ്കിലും അത് പാടില്ല, ഹറാമാണ്, ശിർക്കിലേക്കുള്ള വസീലയാണ്, വർജിക്കപ്പെടേണ്ടതാണ്, ആ ബാബ് അടക്കേണ്ടതാണ്. ഇതൊക്കെയല്ലേ സക്കരിയാന്റെ വാദം? എങ്കിൽ പിന്നെ ശിർക്കിലേക്കുള്ള മാർഗമാണെന്ന് സക്കരി അംഗീകരിക്കുമെങ്കിൽ ശിർക്കാണ് എന്ന നമ്മൾ ഇതിൽ ഒപ്പിടുന്നില്ല, എന്തിനാ മടിക്കുന്നത്? മാർഗാണെന്ന് പറഞ്ഞ എന്നല്ലെങ്കിൽ നാളെ ശിർക്കിൽ എത്തുന്നല്ലേ അതിന്റെ അർത്ഥം? ഞാൻ പറഞ്ഞു അതൊരു സൂക്ഷ്മത അതല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒപ്പിടാം, ശിർക്കാവുന്നതും ശിർക്കാവാത്തതും ഉണ്ട്, അതൊന്നും ഇവിടെ പറ്റൂല. അങ്ങനെ അവസാനം ടി പി പറഞ്ഞു, ഏതായാലും ജായിസാന്ന് ഇപ്പൊ സക്കരിയാക്ക് അഭിപ്രായമില്ലല്ലോ. എങ്കിൽ പിന്നെ സംഘടനയിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകേണ്ടതില്ലല്ലോ. സക്കരിയ ഒപ്പിടാതെ പുറത്തിറങ്ങിയ സംഘടന പുലരാൻ പോവാണ്, വമ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവാണ്, തമ്മെ തമ്മിൽ അടിയും പ്രശ്നവും വെക്കാണോ, അതിനൊക്കെ ഉത്തരവാദി സക്കരിയായിരിക്കും. ഈ ഒരൊറ്റ ഒപ്പിട്ടാൽ ശിർക്കിലേക്കുള്ള വസീല, ഏതായാലും ശിർക്കാക്കുന്ന കുറെ വിളികൾ ഉണ്ടല്ലോ, അതിൽ സംശയമില്ലല്ലോ. പിന്നെ ഭൗതിക കാര്യമാണെങ്കിലും ശിർക്കിലേക്കുള്ള വസീലാണ് ഹറാമെന്നല്ലേ സക്കരിയാന്റെ അഭിപ്രായം? സർ, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അന്ന് ഞാൻ ഒപ്പിട്ടത്, എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയാണ് പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങണം, എനിക്ക് ഒപ്പിടാൻ പറ്റും സർ അതില്? ആ സക്കരി ഇതുകൊണ്ട് വരാത്ത എന്താന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി തന്നാൽ ഞാൻ ഒപ്പിട്ടുകൊള്ളാം, എനിക്കില്ലാത്തൊരു വാദം ഉണ്ടെന്ന് അടിച്ചേൽപ്പിച്ചിട്ട് അതിനൊപ്പിടാൻ എനിക്ക് പറ്റൂല. അങ്ങനെയാണ് ഞാൻ ഒപ്പിടാതെ പോകുന്നത്. രണ്ടാമത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു, കെ കെ സക്കരിയ സലാഹി ഭരണസമിതി മുമ്പാകെ ബോധിപ്പിക്കുന്നത്, അവരെന്നെ എഴുതിക്കൊണ്ടെന്നിരിക്കുക, പ്രിന്റ് ചെയ്ത് കൊണ്ടിരിക്കുക. ജിന്നിനോടുള്ള സഹായതേട്ടം, ജിന്നുബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ ചികിത്സിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ, എന്റെ സംസാരങ്ങളിലും ലേഖനങ്ങളിലും വന്നിട്ടുള്ള പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. അപ്പൊ വന്നിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിക്കലായി? അങ്ങനെ വന്നിട്ടില്ലല്ലോ. പ്രമാണവിരുദ്ധമായത് വന്നിട്ടുണ്ടെങ്കിൽ ആയത് തെളിയിച്ച് തന്നിട്ട് ഞാൻ തിരുത്തിയിട്ടില്ലെങ്കിലല്ലേ ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്യേണ്ട കാര്യമുള്ളൂ. അങ്ങനെ എന്താണ് എനിക്ക് തെറ്റ് സംഭവിച്ചത്? അപ്പൊ അതിന്റെ അടിയിലും ഞാൻ എഴുതി, ഇതിന്റെ അടിയിൽ എനിക്ക് പഠിക്കാനും ചിന്തിക്കാനും സമയം ആവശ്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എതിരെ നടപടിയെടുത്ത് വിചിന്തനത്തിൽ വന്നു, പത്രങ്ങളിൽ വന്നു. പത്രങ്ങളിലൊക്കെ വന്നത് എന്താ? ജിന്നിനോട് സഹായം ചോദിക്കുന്നത്, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് കെ എൻ എമ്മിന്റെ വാദം. അത് അംഗീകരിച്ച് ഒപ്പുവെക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് സക്കരിയ സലാഹിക്കെതിരെ നടപടി ഉണ്ടായത്. മാധ്യമത്തിൽ വന്നു, മാതൃഭൂമിയിൽ വന്നു, രാഷ്ട്രദീപികയിൽ വന്നു, പലതിലും വന്നു. ഇനി ഞാൻ എന്തു ചെയ്യണം? എനിക്ക് മുജാഹിദ് പ്രവർത്തകരോട് പറയണം, പിന്നെ പത്രം വായിക്കുന്ന നാട്ടുകാരോട് മുഴുവൻ പറയണം. അതിന് ഞാൻ എന്തു ചെയ്തു? എവിടെയെങ്കിലും സൗകര്യം കിട്ടിയാൽ ഇത് ആളുകളോടൊന്ന് പറയണമല്ലോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ ശിർക്കാരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. നാടൊട്ടുക്കത് പ്രചരിപ്പിച്ചു, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നേതൃത്വത്തിനറിയാം. അവരെന്തു വേണം, അങ്ങനെ ഉണ്ടായിട്ടില്ല, അതിനല്ല നടപടിയെടുത്തത് എന്നൊരു നിഷേധക്കുറിപ്പ് കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ സ്വന്തം നിലക്ക് നിഷേധിക്കുകയും സംഘടന നിഷേധിക്കുകയും വേണമെന്ന് ഞാൻ കത്ത് കൊടുക്കുകയും ചെയ്തു. അവർ നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല, പത്രങ്ങളിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ സ്വന്തം കൊടുത്തതല്ല, നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്കത് കിട്ടിയത് എന്നാണ് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുക എന്നത് ഒരു മർദ്ദിതനായ പീഡിതനായി എനിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ഇതൊരു സക്കരിയ സലാഹി ഒരു മറയാണ്, വേറെ കുറെ ആളുകളാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് സക്കരിയ സലാഹി എന്നത്. വെട്ടിനിരത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഓരോന്നോരോന്നായി വെട്ടിനിരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഘടനയിൽ നടക്കുന്ന ചാരപ്പണികളെ കുറിച്ചും സംഘടനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോക്കസ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ജനങ്ങളോട് പറയേണ്ടതുണ്ട്. കാരണം ഈ ജനങ്ങളാണ് ഈ സംഘടനയുടെ ശക്തി. നമ്മുടെ പള്ളിയിൽ ഇപ്പോൾ ഒരു 500 ആൾ ഖുത്ബ കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൽ 100 ആൾ പോലും മെമ്പർഷിപ്പ് ഉള്ളവരുണ്ടാവില്ല. ബാക്കി 400 ആളിൽ ഞാൻ മുജാഹിദ് അല്ല, സുന്നിയാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേറെ പ്രസ്ഥാനക്കാരനാണെന്ന് പറയുന്ന ഒരു 100 ആളുണ്ടാവും. എന്നാലും ബാക്കിയുള്ള 300 ആള് ഈ സംഘടനയുടെ അനുഭാവികളും ഇതിനെ സ്നേഹിക്കുന്നവരും ഈ സംഘടന അവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അവർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവില്ല, സംഘടനാ യോഗങ്ങൾക്കോ ചട്ടവട്ടങ്ങൾക്കോ അവർക്ക് സമയമുണ്ടാവില്ല, പക്ഷേ അവർ സംഘടനയുടെ ശക്തിയാണ്. അതുകൊണ്ട് പരമാധികാരികൾ ഈ നാട്ടിലെ മുസ്ലിം പൊതുജനങ്ങളാണ്, മുജാഹിദ് പ്രസ്ഥാനത്തെ സഹായിക്കുന്ന ആളുകൾ. അവരോട് പറയേണ്ടതുണ്ട്, നിങ്ങൾ വിശ്വാസമർപ്പിച്ച്
നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ന് ഒരു കോക്കസിന്റെ കയ്യിൽ പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കോക്കസിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ചുമതലയാണ്. ഈ കാര്യം ജനങ്ങളോട് പറയുക എന്നതാണ് ഈ യോഗത്തിന്റെ ഉദ്ദേശം. ഞാനിത് പറയുന്ന എന്തിനറിയോ, ആളുകൾ പറയും ആ അയാളെ പുറത്താക്കിയപ്പോ ഒരു തമ്മത്തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കും, കുറ്റം പറയും. സുഹൃത്തെ, ഒരു കുറ്റം പറച്ചിലും പെടല്ല. അങ്ങനെ കേൾക്കാൻ വിചാരിച്ചവർക്ക് പോകാം. മാത്രല്ല, കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങളൊക്കെ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞൂടെ, നിങ്ങളിതൊക്കെ ഉള്ളിൽ നിന്ന് അനുഭവിച്ചിട്ട് ഞങ്ങളൊക്കെ ഇതിൽ വിശ്വാസം അർപ്പിച്ച് വേർപ്പൊഴുക്കി ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കൊടുത്ത് ഞങ്ങളെ സമയവും നീക്കി വെച്ച് ഭാര്യയും മക്കളെയും കുടുംബങ്ങളെയും ഒഴിവാക്കിയിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇത്രയും വലിയ ഗൂഢപ്രവർത്തനം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന സത്യം അറിഞ്ഞ് നിങ്ങൾ ഞങ്ങളോട് പറയണ്ടേ? അത് നിങ്ങളൊരു ബാധ്യതയല്ലേ? ഈ ഉമ്മത്തിനോട് നിങ്ങൾക്ക് നസീഹത്തില്ലേ എന്ന് നിങ്ങളൊക്കെ പിന്നീട് ചോദിക്കും. അതുകൊണ്ട് ഒരു ബാധ്യതാ നിർവഹണം എന്ന നിലക്കാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അബ്ദുറഹ്മാൻ സലഫി ആയാലും അനസ് മൗലവി ആയാലും അനീഫ് കായക്കുടി ആയാലും അവരെന്നും സ്വകാര്യ ജീവിതം ചിക്കച്ചകഞ്ഞു നോക്കാനോ അവരെ ഭാര്യയെ പറ്റിയോ മക്കളെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യങ്ങളെ പറ്റിയോ ഒന്നും ഇവിടെ സംസാരിക്കുന്നില്ല. ആദർശ രംഗത്തും സംഘടനാ രംഗത്തും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പറയാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് മുഖവുര പറഞ്ഞ എന്തിനാണെന്നറിയോ, നിങ്ങളിപ്പോ യോഗം സംഘടിപ്പിച്ചതിന് മതപരമായി എന്ത് സാധുതയാണുള്ളത് എന്ന് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന കാലമാണത്, അല്ലേ? ജീവിതത്തിൽ എല്ലാ രംഗത്തും ദീനീ ചിട്ട പാലിക്കണമെന്ന ആഗ്രഹമുള്ളവർ ചോദിച്ചേക്കും, നിങ്ങളിങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടിയല്ലോ, ഭിന്നിപ്പിനും ചിന്തിർത്തക്കും വഴി വെക്കുന്ന ഒരു യോഗമല്ലായിരുന്നു അത്? അത് നിങ്ങളൊരു ഗ്രൂപ്പ് മീറ്റിംഗ് ആയിരുന്നില്ലേ? നിങ്ങളതിൽ പ്രസംഗിക്കാൻ പാടുണ്ടോ? ഒരു നേതൃത്വം ഉണ്ടായിരിക്കെ നേതൃത്വത്തിന് ഇതിൽ പ്രസംഗിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ശുദ്ധഗതിക്കാരായ ആളുകൾ ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുഹൃത്തുക്കളെ, ഇത് മതപരമായ ഒരു ബാധ്യതാ നിർവഹണമാണ്. ദഅവത്ത് മുടക്കുന്ന, ദഅവത്തിന് പാരവെക്കുന്ന, ആദർശത്തെ വഴിതിരിച്ചുവിടുന്ന ഒരു കോക്കസിനെതിരിൽ ജനങ്ങളെ നിങ്ങൾ ഉണരേണ്ടതുണ്ട്. ഈ സംഘടനയെ രക്ഷിക്കേണ്ടതുണ്ട്. കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ഈറ്റില്ലവും പേറ്റില്ലവുമായ നാട്ടിൽ നിന്നാണല്ലോ ഞാനിത് പറയുന്നത്. എങ്ങനെയാണ് ഐക്യസംഘം രംഗത്ത് വന്നത്? ഐക്യസംഘത്തിന്റെ പ്രചോദനം എന്തായിരുന്നു നാം ചിന്തിക്കേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂർ എറിയാട് പ്രദേശത്തെ മുസ്ലിം പണക്കാര് തമ്മിലുണ്ടായിരുന്ന പടലപ്പണക്കങ്ങൾ പറഞ്ഞു തീർക്കാൻ ഉണ്ടാക്കിയ ഒരു മസ്ലഹത്ത് കമ്മിറ്റി, നിഷ്പക്ഷ സംഘം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ അവര് ജനങ്ങളോട് പറഞ്ഞു, മുസ്ലിമീങ്ങൾക്കിടയിലെ കച്ചി വഴക്കുകളും ചിദ്രതകൾക്കും അവസാനിക്കണമെങ്കിൽ എല്ലാവരും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാലേ ഈ ചിദ്രതയൊക്കെ അവസാനിക്കൂ. ആ ആഹ്വാനം കേട്ടപ്പോ നിഷ്പക്ഷ സംഘത്തിന്റെ നേതാക്കന്മാരെ സമീപിച്ച് സമീപ മഹല്ലുകളിലൊക്കെ ആളുകൾ വരാൻ തുടങ്ങി. ഞങ്ങൾ അവിടെയും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അതിലുമൊക്കെ നടപെട്ടിട്ട് പരിഹാരം ഉണ്ടാക്കണം. നിങ്ങളുടെ നിഷ്പക്ഷ സംഘത്തിന്റെ ഒരു ശാഖ ഞങ്ങൾ അവിടെ ഉണ്ടാക്കണം. അങ്ങനെ അങ്ങനെ തൊട്ടടുത്ത വർഷം തന്നെ നിഷ്പക്ഷ സംഘത്തിന്റെ പേരു മാറ്റി കേരള മുസ്ലിം ഐക്യസംഘം എന്ന ഒരു പേരിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒരു വ്യാഴവട്ടക്കാലം 12 വർഷം കേരളത്തിൽ നിറഞ്ഞു നിന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു കേരള മുസ്ലിം ഐക്യസംഘം. ഇന്ന് കേരളത്തിൽ മതരംഗത്ത് ദീനീ രംഗത്ത് കാണുന്ന നവോത്ഥാനത്തിനൊക്കെ വിത്തുപാകിയത് യഥാർത്ഥത്തിൽ കേരള മുസ്ലിം ഐക്യസംഘമായിരുന്നു. ഐക്യസംഘത്തിന്റെ നേതാക്കന്മാര് ജനങ്ങളോട് പറഞ്ഞ ആഹ്വാനം, നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്നാണ്. ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സുഹൃത്തുക്കളെ പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി വിവിധ സംഘടനകൾ രംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ അടിസ്ഥാനം. ആ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. പലരും തെറ്റിദ്ധരിച്ചു നവോത്ഥാനം എന്ന് പറഞ്ഞാൽ കുറെ പച്ചപ്പരിഷ്കാരികൾ ഉണ്ടാക്കലാണ്. ആ ഇവിടെ മുസ്ലിമീങ്ങൾ പരമ്പരാഗതമായി ചെയ്തു വരുന്ന എന്തിനെയും എതിർക്കുക, അതാണ് നവോത്ഥാനം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു, അല്ലേ? താടി വളർത്തൽ മുസ്ലിമീങ്ങളിൽ മതബോധമുള്ള ആളുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ താടി വടിക്കലാക്കി നവോത്ഥാനം, വസ്ത്രം നെര്യാണിക്കും ഇത് കയറ്റി കൊടുക്കുന്നത് കാണുന്നു, അപ്പൊ അത് ഖുറാഫാത്താണെന്ന് വിചാരിച്ച് ചില ആളുകൾ വസ്ത്രം താഴ്ത്തി കൊടുക്കാൻ തുടങ്ങി. അതൊന്നും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച നവോത്ഥാനമല്ല. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച നവോത്ഥാനം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നവോത്ഥാനമാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി തൗഹീദി ദഅവത്തിന് പ്രാധാന്യം നൽകാതെ സംഘടന വളർത്താനും ഗ്രൂപ്പ് വളർത്താനും രാഷ്ട്രീയക്കാരെ പോലും പിന്നിലാക്കുന്ന കുതന്ത്രങ്ങളും കുത്തിത്തിരിപ്പുകളുമായി നീങ്ങുന്ന
ഒരു കോക്കസാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കോക്കസിന്റെ ദുഷ്ടലാക്കിന്റെ ഒന്നാമത്തെ ബലിയാടാണ് ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഒരു സംഘടന പുറത്താക്കിയ അതങ്ങ് അംഗീകരിച്ചാൽ പോരെ, ഒരു ജനാധിപത്യ രീതിയിലുള്ള സംഘടന ഏകകണ്ഠമായി നിങ്ങളെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതങ്ങ് അംഗീകരിച്ചുകൂടെ? ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, ലെറ്റർ പാഡും സീലും അധികാരവും കയ്യിലുള്ള KNM എന്നെ പുറത്താക്കി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ സിർക്ക് ആരോപിച്ചത് എനിക്ക് വിശദീകരിക്കേണ്ടി വന്നത്, ഞാൻ സംഘടനയുടെ ചട്ടവട്ടങ്ങളിൽ ഒതുങ്ങി നിൽക്കാത്ത ആളാണ്, അയാളുടെ പ്രബോധന ശൈലി ഞങ്ങളുടെ സംഘടനയിൽ നിലവിലുള്ള രീതികൾക്കെതിരാണ്, അതുകൊണ്ട് അയാളെ മാറ്റി നിർത്തി. ആയിക്കോട്ടെ, എല്ലാ രീതിയും എല്ലാവർക്കും യോജിച്ചു കൊള്ളണമെന്നില്ലല്ലോ. ഞാൻ മാറി നിൽക്കും, സുഖമായി വീട്ടിൽ പോയിരിക്കും, എന്റെ ലൈബ്രറി ഉണ്ട്, രണ്ട് പുരുഷായുസ് ലഭിച്ചാലും വായിക്കാനും പഠിക്കാനും മാത്രം കിതാബുകളുണ്ട്, സ്വതന്ത്രമായി ദഅവത്ത് നടത്തി എനിക്ക് മുന്നോട്ട് പോകാം. ഞാൻ സംഘടന കൊണ്ട് ജീവിക്കുന്ന ആളല്ല. സംഘടനാ വേദികൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആയിപ്പോകുമെന്ന് പേടിക്കുന്ന ആളും അല്ല. പക്ഷെ ഇവിടെ പ്രശ്നതല്ല, ഇവിടെ ശിർക്കാരോപിച്ചു. ഞാനും എന്നെ പോലെയുള്ള ഒരുപാട് പ്രബോധകന്മാരും ശിർക്കിലൊക്കെ പോയി എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അത് മുജാഹിദുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് ഈ കോക്കസാണ്. ആ കോക്കസ് മുജാഹിദുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ മഞ്ചേരിയിലും ഞാൻ വിശദീകരണം കഴിഞ്ഞിട്ട് എത്ര ആളാ വിളിക്കണറിയോ, മൗലവി ഇങ്ങക്ക് അങ്ങനെ ഒരു വാദമല്ല എന്ന് നമ്മളാ മനസ്സിലാക്കി. ഗൾഫിലുള്ളവർ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ വന്ന ആദ്യം കളെ വന്ന് കണ്ടിട്ട് മാപ്പ് ചോദിക്കും. കാരണം അത്തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് സംഘടനാ ചാനൽ ഉപയോഗിച്ച് നടത്തിയത്. അതിനാണ് യഥാർത്ഥത്തിൽ എന്റെ വായ മൂടിക്കെട്ടിയത്. കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന ജമ്മിയത്തുലുമാ വിശദീകരണം എന്ന് പറയുന്നത് ഈ കുപ്രചരണത്തിന് വേണ്ടിയാണ് അബ്ദുറഹ്മാൻ സലഫിയും കോക്കസും ഉപയോഗിച്ചത്. ഇപ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പോഴും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഞാനും TPയുമാണ് അവർ 6 മാസം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്നാ വിശദീകരണം 6 മാസം കൂടി നടക്കുമല്ലോ. എന്റെ വായ മൂടിക്കെട്ടി ഏതൊരഭിപ്രായം പറയാൻ ആരുമില്ലാതെ എനിക്ക് പറയാനുള്ളത് ഞാനാണല്ലോ പറയേണ്ടത്. പക്ഷെ കുറെ മാസങ്ങളായി എനിക്ക് പറയാനുള്ളത് ഈ മൂവർ സംഘമാണ് പറയുന്നത്. സക്കരിയ സലാഹിന്റെ വാദം ഇന്നത് എനിക്ക് പ്രത്യക്ഷപ്പെടാൻ പാടില്ല, വിലക്കല്ലോ. അപ്പൊ വിലക്ക് ഇങ്ങനെ നീട്ടി 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 നീട്ടിക്കൊണ്ടുപോയി, ഒരാറുമാസം കൂടി വിലക്കി കിട്ടണം എന്നായിരുന്നു അത്രേ അബ്ദുറഹ്മാൻ സലഫിയുടെ ആഗ്രഹം. എന്നിട്ട് മുപ്പര് പറയാണ്, എല്ലാരും പുറത്താക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനും TPയ പറഞ്ഞത് ഒരാറുമാസം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇത് പുറത്താക്കണ്ട, ഒരു നിരീക്ഷണത്തിൽ വെക്കാം. അപ്പളും നാക്ക് മൂട്ടിക്കെട്ടി തന്നെ, അപ്പൊ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കായിരുന്നു എന്നെ. എനിക്കത് തുറന്നു പറയാൻ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അള്ളാഹു എനിക്ക് അല്ല നമുക്ക് എല്ലാവർക്കും ഒരു തുറവി നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ക്ഷമിച്ചും സഹിച്ചും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാതെ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ നമ്മൾ ഇതൊക്കെ സഹിച്ചു നിന്നതിന് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു തുറവിയാണിത്. അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് അള്ളാഹു ഒരു പോംവഴി, ഒരു തുറവി കാണിച്ചു കൊടുക്കും. അവരുദ്ദേശിക്കാത്ത രൂപത്തിൽ അവർക്ക് അള്ളാഹു ഉപജീവനം നൽകുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ എന്തോ വാചകം ഉപയോഗിച്ചത്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി എന്നാ പറഞ്ഞത്. മടവൂരികൾ പറയുകയാണ്, ഈ വേസ്റ്റ് ഒക്കെയാണ് നീക്കി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വേസ്റ്റ് നീക്കിയപ്പോഴുള്ള വാക്ക ഉപയോഗിച്ചത്, പുറത്താക്കി നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അപമാനിക്കലാണ് ഉദ്ദേശമെങ്കിലും യഥാർത്ഥത്തിൽ അത് എന്നെ മാത്രമല്ല അപമാനിച്ചത്. ഞാൻ ഇത്രയും കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ആദർശത്തിന് വേണ്ടിയും പ്രവർത്തിച്ച ഒരാളാണ്. എന്റെ മേലിലുള്ള കുറ്റം എന്താണെന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇത്ര സമയമായിട്ട് ഞാൻ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നുകളോട് സഹായം ചോദിക്കൽ അനുവദനീയമാണെന്നോ പറഞ്ഞ ഒരു ക്ലിപ്പോ ഒരു ലേഖനമോ ഹാജരാക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സുഹൃത്തുക്കളെ വാസ്തവം. എന്തുകൊണ്ടാണത്? ഇല്ലാത്തത് പറയാണ്, ഇല്ലാത്തത് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടമുണ്ട് സുഹൃത്തുക്കളെ ഇത് പറയാൻ. ഇങ്ങനെയൊക്കെ ആളുകളെ വിളിച്ചു കൂട്ടി പറയുന്നത് മൊത്തത്തിൽ ആളുകൾ ഇപ്പൊ നിങ്ങൾ മൗലവിമാർക്ക് ആർക്കും പരലോകത്തിൽ വിശ്വാസമല്ല, എന്നാ പിന്നെ ഞങ്ങളൊക്കെ നല്ലത്. ഇത് കേൾക്കുമ്പോ എന്തൊരു വിഷമമുണ്ട് എന്നറിയോ? കാരണം നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ദീന് പറയുന്ന, നിങ്ങൾക്ക് തസ്കിയത്തും തഖ്വയും പ്രസംഗിച്ചു തരുന്ന ഞങ്ങൾ തമ്മ തമ്മിൽ ഇത്തരത്തിലുള്ള പറയാൻ പാടില്ലാത്തത് പറയുകയും കളവ് പ്രചരിപ്പിക്കുകയും അനീതിക്കും അക്രമത്തിനൊക്കെ കൂട്ടുനിൽക്കുകയൊക്കെ ചെയ്യുമ്പോ സ്വാഭാവികമായും ആളുകൾക്ക് ദീനിനോടും ദീനിന്റെ പ്രവർത്തകരോടും മതിപ്പ് കുറയും. പക്ഷേ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റിയതല്ല ഇത്. ഇതൊരു പരീക്ഷണമാണ്. അശദ്ദുന്നാസി ബല അന്നല്ലംബിയ, മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് നബിമാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ അവരോട് യോജിച്ച്
അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നവർ, അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ, പിന്നെ അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര കണ്ട് നമ്മുടെ ജീവിതം പ്രവാചക ജീവിതത്തോട് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നാം പരീക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയോ എന്താണ് വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ആ വാർത്ത വന്നപ്പോൾ ആരാ സ്വാഗതം ചെയ്തത്? മടവൂർ വിഭാഗം ISM അതിനെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ ദീർഘനാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഖുറാഫാത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇയാളെ പൊതിച്ച് പുറത്താക്കണമെന്ന്. ഇപ്പോഴെങ്കിലും KNM അത് ബോധ്യം വന്നല്ലോ. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു ലക്ഷ്യം നേടി. കഴിഞ്ഞ 8-9 വർഷമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോഴെങ്കിലും KNM ബോധ്യപ്പെട്ടല്ലോ. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് ഒന്നുകൂടി നേടാനുണ്ട്. അത് ഈ പ്രഖ്യാപിച്ച സമ്മേളനത്തിന് മുമ്പായി ഞങ്ങൾ നേടിയെടുക്കും എന്ന്. എന്താണത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ജക്കരിയ സലാഹിയെ മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് ഒന്നാകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നിടത്ത് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ അവസ്ഥ എന്താ? ഈ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം KNM എക്സിക്യൂട്ടീവ് കഴിഞ്ഞ് ഉച്ചക്ക് അവിടെ യോഗം കഴിഞ്ഞ 4 മണിയാകുമ്പോഴത്തിന് മടവൂരിനോട് ചോദിച്ചാ ഇന്ന് എന്തൊക്കെയാ നമ്മളെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായത്. ഓൻ തത്ത പറയും പോലെ പറഞ്ഞു തരും. ഒരു സർക്കുലർ ഇറക്കിയാൽ പിറ്റേന്ന് മടവൂരിന്റെ മെയിലിൽ കാണാം, സർക്കുലർ അങ്ങനെ തന്നെ ഫേസ്ബുക്കിൽ തന്നെ കാണാം. എന്താ ഇവിടെ സംഭവിക്കണത്? എന്താ സംഭവിക്കണത്? KNM മടവൂരി ചാരന്മാരുണ്ട് എന്നതിന് എത്രയോ തെളിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിന് കാരണം എന്നറിയോ? അങ്ങനെ കിട്ടാൻ കാരണം എന്താ? ഒരുപാട് ക്രമക്കേടുകളും ആരോപണങ്ങളും അവർക്ക് പറയാനുണ്ട്. അത് പറയാതിരിക്കണമെങ്കിൽ പരസ്പര അലയൻസ് ആണ്, ഞങ്ങളെ കുറ്റങ്ങളും പറയണ്ട, ഞങ്ങളെ കുറ്റം ഞമ്മൾ രണ്ടോട്ടും കൂടി ഇവർക്കെതിരില്ല ഞങ്ങൾ തിരിയ എന്ന് ആ രീതിയിലുള്ള ഒരു രഹസ്യ ബാന്ധവം ഉണ്ട് എന്ന് പല ആളുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കൂ, എടവണ്ണ ISM KNM MSM MGM സംയുക്ത കൗൺസിൽ നടന്നു. ആ കൗൺസിലിന്റെ CD പുറത്തു വന്നപ്പോഴാണ് ചത്തുകിടക്കുന്ന മടവൂരിസത്തിന് നവജീവൻ കിട്ടിയത്. നമ്മുടെ വിമർശനങ്ങൾ കൊണ്ട്, നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങളും അതുപോലെ അവർ കാണിച്ച പ്രമാണവിരുദ്ധ നീക്കങ്ങളും കാരണം പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിലാണ്, ചക്രശ്വാസം വലിക്കുന്ന സന്ദർഭത്തിലാണ് കൗൺസിൽ CD അങ്ങോട്ട് കിട്ടിയത്. കൗൺസിൽ CD മടവൂരികൾക്ക് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് എത്തിച്ചു കൊടുത്തത് അബ്ദുറഹ്മാൻ സലഫിയുടെ അറിവോടെയാണെന്ന്, അബ്ദുറഹ്മാൻ സലഫിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും പരാതി കൊടുത്തത് KK സക്കരിയ സലാഹി അല്ല, അദ്ദേഹത്തിന്റെ ഉമ്മാക്കും ബാപ്പാക്കും പറഞ്ഞ ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമി, KNM സംസ്ഥാന കൗൺസിലർ. അന്വേഷണം ഉണ്ടായോ? ഉണ്ടായില്ല. മടവൂരികൾ നമ്മെ നോക്കി പരിഹസിച്ച് ചിരിച്ചു, നിങ്ങളെ കൗൺസിലും ഞമ്മളെ കണ്ടാവും, നിങ്ങളെല്ലാം ഞമ്മളെ കണ്ടാവും എന്ന് പറഞ്ഞു പരിഹസിച്ച് ചിരിച്ചു. എന്തെങ്കിലും നടപടി ഉണ്ടായോ സുഹൃത്തുക്കളെ? ഉണ്ടായില്ല. മാത്രല്ല, അബ്ദുറഹ്മാൻ സലഫിയെ വിമർശിച്ചുകൊണ്ട് കരിമ്പുലാക്കൽ പത്തപ്പിരിയത്ത് പോയി പ്രസംഗിച്ചു, ഉടനെ തന്നെ അദ്ദേഹത്തിന് വിപ്പ് കൊടുത്തു. ഇനി അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ? അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയോ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മടവൂരികൾക്ക് മറുപടി പറയണ്ടേ? അവർ നമുക്കിതിൽ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ഈ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ആ ഒന്നും പറയാൻ പോണ്ട, അതൊക്കെ നമ്മളെ ചില ആളുകൾ ചെയ്യണേ തന്നെ, അവലങ്ങ് പറഞ്ഞോട്ടെ. KJ ഒരു പുസ്തകം ഇറക്കി, നമ്മൾ വിചാരിച്ചു മടവൂരികൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടാകും. അതിൽ നോക്കുമ്പോ എന്താ അറിയോ, മടവൂരികൾ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഏതാണ്ട് ശരിയാണ്, അത്തരത്തിൽ ചില ഖുറാഫാത്തുകളൊക്കെ നമ്മളിടയിൽ ഉണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്ന തരത്തിലാണ് ആ പുസ്തകം ഉണ്ടായിട്ടുള്ളത്. ആ പുസ്തകം ഇന്ന് അവരാണ് പല സ്ഥലത്തും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നിപ്പോ തൗഹീദി പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ പ്രസ്ഥാനം ഉണ്ടായത്, ആ ലക്ഷ്യത്തിൽ നിന്ന് അതിനെ തെറ്റിക്കാനുള്ള ശ്രമം അത് നടക്കുന്നു. അത് തിരിച്ചറിയാത്ത കുറെ സാധുക്കള് അവരെ കൂടെ നിൽക്കുന്നുണ്ട്. അവർക്ക് കൂടി തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. എനിക്ക് ഞാൻ എന്നെ കുറിച്ച് പറയുന്നത് ദീർഘിച്ച് പറയാൻ സമയമില്ല. എന്റെ 2 കത്തും, അതായത് പുറത്താക്കാൻ തീരുമാനിച്ച എക്സിക്യൂട്ടീവ്, ആ എക്സിക്യൂട്ടീവ് നടക്കുന്നതിന് മുമ്പ് TP വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്, TP പറഞ്ഞു വന്നത് നന്നായി, ജക്കരി എന്താ അത് കൊണ്ടുവരാത്തത് കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ നല്ലൊരു തീരുമാനം ഉണ്ടാവും, നമുക്ക് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കണം. മൂപ്പര് പോയിട്ട് പെട്ടെന്ന് പരിഹരിച്ചു, എന്താ ഞാൻ പുറത്താക്കി. ഏയ്, അങ്ങനെ മൂപ്പര് ചെയ്തത്, JP കൊടുത്തെന്ന് ഞാന് പറപ്പൂരിന് കൊടുത്തു, പന്നൂരിന് കൊടുത്തു, നൂർസക്കാക്ക് കൊടുത്തു, ഇവർക്കൊക്കെ കോപ്പി കൊടുത്തു. കാരണം എക്സിക്യൂട്ടീവിൽ ചർച്ച വരുമ്പോൾ ഇത് കാണാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ആ കത്ത് അവിടെ ഒന്ന് വായിക്കുക പോലും ചെയ്തില്ല.
നേരത്തെ അബ്ദുറഹ്മാൻ സലഫി തയ്യാറാക്കി കൊണ്ടുവന്ന കുറ്റപത്രം എന്റെ വാക്ക് പരിഗണിക്കാതെ അവിടെ വായിച്ചു കേൾപ്പിച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. പിന്നെ അവിടെ ചോദിക്കാൻ ആരാ ഉള്ളത്? എല്ലാം ഗ്രൂപ്പിന്റെ ആനുകൂല്യത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. ആനുകൂല്യം കിട്ടാതെ വന്നവർക്കാണെങ്കിൽ പറയാനൊരു പേടിയും അല്ലെങ്കിൽ അതിലൊന്നും ഞാൻ ഇടപെടേണ്ടതില്ല എന്നൊരു ചിന്താഗതിയും ആരും ചോദിച്ചില്ല. ഐക്യ കണ്ടേനെ പാസ്സാക്കിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ കുറ്റപത്രം വായിച്ച് അത് യോഗത്തിൽ ഇപ്പൊ ചർച്ചയല്ല, യോഗത്തിൽ എന്ത് പറയണമെന്ന് കോക്കസ് നേരത്തെ തീരുമാനിക്കും, അത് കൊണ്ടുവന്നിട്ട് യോഗത്തിന് എല്ലാവരും ഒപ്പുവാങ്ങും, എന്നിട്ട് അവരാ തീരുമാനിച്ച് അങ്ങ് നടപ്പിലാക്കും. അപ്പൊ ശൂറയുണ്ടെന്ന് വരുത്ത യഥാർത്ഥത്തിൽ ശൂറയില്ല, കാരണം ആർക്കും ചോദ്യം ചെയ്യാൻ ധൈര്യമല്ല. ഒരാൾ ചോദ്യം ചെയ്ത ഓനപ്പ നമ്മളെ ഗ്രൂപ്പിന്റെ ആളാന്നുള്ള നിലക്ക് എടുത്തിട്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഉടക്ക് വെക്കാനാ, ഓനെ മാറ്റി വേറെ എടുക്ക, അങ്ങനത്തെ റാൻമൂളികൾ മാത്രം മതി എന്ന നിലക്ക്. അത് ഗ്രൂപ്പിന്റെ ആനുകൂല്യത്തിൽ കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ആർക്കും സംസാരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ കെ എൻ എം ഇലക്ഷൻ നിങ്ങൾ പരിശോധിച്ചോ, കെ എൻ എമ്മിന്റെ 60 കൊല്ലത്തെ ചരിത്രത്തിൽ ഇത്രയേറെ പക്ഷപാതിത്വം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. രാഷ്ട്രീയക്കാർ പോലും കേട്ടാൽ നാണിച്ചു പോകും. വോട്ടുപിടുത്തവും പാനൽ അവതരിപ്പിക്കലും തോൽപ്പിക്കലും പൂക്കലും തെക്ബീറും നീട്ടിവെക്കലും എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത്! എത്ര ആൾക്ക് മെമ്പർഷിപ്പ് നിഷേധിച്ചു? എനിക്ക് മെമ്പർഷിപ്പ് നിഷേധിച്ചു. ആ ഞങ്ങളുടെ യൂണിറ്റ് അംഗീകരിച്ചു വന്നപ്പോ സെക്രട്ടറി മൊയ്തുമാഷ് പറയാണ് നിങ്ങളത് പരിഗണിച്ചിട്ടില്ല, നിങ്ങൾക്ക് എ പി കത്തയക്കുന്ന പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കത്ത് വരുന്നു. എന്താ കത്തിലുള്ളത്? നിങ്ങൾ കെ എൻ എമ്മിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തുടർച്ചയായി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇന്ന ദിവസം വന്നിട്ട് വിശദീകരിച്ചാലാ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരൂല. ഞാൻ പോകണ്ട തീരുമാനിച്ചതാ, പക്ഷെ ആളുകൾ പറഞ്ഞു അത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ പോകണം, നിങ്ങൾ പറയാനുള്ളത് പറയണം. എന്നിട്ട് അവർക്ക് തെളിയിക്കാൻ സാധിച്ചോ ഞാനിങ്ങനെ തുടർച്ചയായി കെ എൻ എമ്മിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിക്കുന്നു? തെളിയിക്കാൻ സാധിച്ചില്ല. ആകപ്പാടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഉള്ളാൾ എന്ന സ്ഥലത്ത് മംഗലാപുരത്ത് ഞാനൊരു ഹദീസ് സെമിനാറിൽ പങ്കെടുത്തിരുന്നു.